കാണാൻ കൂട്ടാക്കാതെ ബി ജെ പി നേതൃത്വം നിരാശനായി സുഭാഷ് വാസു കൂടുതൽ ശക്തനായി താൻ കേരളത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രഖ്യാപനവുമായാണ് ബി ഡി ജെ എസ് മുൻ ജനറൽ സെക്രട്ടറി സുഭാഷ് വാസു ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് ബി ജെ പി നേതൃത്വത്തെ കാണണം നഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കണം ശേഷം വിജയശ്രീലാളിതനായി കേരളത്തിലേക്ക് തിരിച്ചെത്തണം വെള്ളാപ്പള്ളിയെയും കുടുംബത്തെയും അഴിയണിക്കണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി ഡൽഹിയിലെത്തിയെങ്കിലും എല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി ഡൽഹിയിൽ കാലുകുത്തി ഒരാഴ്ച തങ്ങിയിട്ടും സുഭാഷ് വാസുവിന് മുഖം നൽകാൻ പോലും ബി ജെ പി നേതൃത്വം തയ്യാറായില്ല ആരുടെ കാലിൽ വീഴാനും തയ്യാറായാണ് സുഭാഷ് വാസു ഡൽഹിയിലെത്തിയതെന്ന് സുഭാഷ് വാസുവിനെ അനുഗമിച്ചയാൾ ഐ ടി വൈ ന്യൂസിനോട് പറഞ്ഞു പക്ഷേ എല്ലാ വാതിലുകളും സുഭാഷ് വാസുവിന് മുൻപിൽ കൊട്ടിയടക്കപ്പെട്ടു ി ഡി ജെ എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഭാഷ് വാസുവുമായി ചർച്ച ചെയ്യേണ്ടെന്ന കടുത്ത നിലപാടിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇതോടെ ബി ഡി ജെ എസിന്റെ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും എത്താമെന്ന വ്യാമോഹവും സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയും സുഭാഷ് വാസുവിന് നഷ്ടമായി അതേസമയം സ്പൈസസ് ബോർഡ് സ്ഥാനം പോയപ്പോൾ തങ്ങളെ ബി ജെ പി ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുവെന്നും സ്പൈസസ് ബോർഡടക്കം കൂടുതൽ സ്ഥാനങ്ങൾ നൽകാനാണ് ഈ വിളിയെന്നും വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി സുഭാഷ് വാസു പറഞ്ഞിരുന്നു എന്നാൽ ഡൽഹിയിൽ ഒരാഴ്ച തങ്ങി ബി ജെ പി ദേശീയ നേതാക്കന്മാരുടെ വീട്ടിനുമുമ്പിൽ ചെന്നിട്ടും ഒരു നോക്കുപോലും കാണാനാകാതെ മടങ്ങാനായിരുന്നു സുഭാഷ് വാസുവിൻ്റെ വിധി സുഭാഷ് വാസുവിന് ബി ഡി ജെ എസിൽ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ പാർട്ടി അധ്യക്ഷൻ തുഷാറിനോട് മാപ്പ് പറഞ്ഞ് തുഷാർ അനുവദിച്ചാൽ പാർട്ടി പ്രവർത്തകനായി തുടരാം എന്നാണ് ഡൽഹിയിൽ നിന്നും ലഭിച്ച ഉപദേശം പക്ഷേ മേലാൽ കുത്തിത്തിരിപ്പുമായി നടക്കരുതെന്ന ഉപദേശവും ലഭിച്ചിട്ടുണ്ട് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ കത്തിനെ തുടർന്നാണ് സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സുഭാഷ് വാസുവിനെ കേന്ദ്ര സർക്കാർ നീക്കം ചെയ്തത് എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടും തൻ്റെ കാറിൽ ഇപ്പോഴും സ്പൈസസ് ബോർഡ് ചെയർമാൻ എന്ന ബോർഡ് വെച്ചാണ് യാത്ര ഇദ്ദേഹത്തിന്റെ അനുയായിയുടെ വാട്സപ്പ് പ്രൊഫൈൽ ചിത്രവും ഈ കാറാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാറിനുമൊപ്പം ഡൽഹിയിൽ പോയപ്പോൾ മാത്രമാണ് സുഭാഷ് വാസുവിന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നേരിൽ കാണാൻ ഏക അവസരം ലഭിച്ചത് ആ സ്മരണയ്ക്ക് അദ്ദേഹം ഇന്നും ആ ഫോട്ടോ തന്റെ പ്രൊഫൈൽ ചിത്രമായി സൂക്ഷിക്കുന്നുണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കെ താനാണ് പാർട്ടിയെന്നും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെന്നും സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു സുഭാഷ് വാസു പിന്നീട് ബി ജെ പി ദേശീയ നേതൃത്വത്തെ ആകർഷിപ്പിച്ച് തൻ്റെ കൂടെ നിർത്തുക എന്നതായിരുന്നു സുഭാഷ് വാസുവിൻ്റെ ലക്ഷ്യം ഇതിനായി തിരുവനന്തപുരത്ത് ബി ഡി ജെ എസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുടങ്ങുവാനും തീരുമാനിച്ചു പക്ഷേ ഉദ്ഘാടന ദിവസം ഉദ്ഘാടകൻ ഡോക്ടർ ജയചന്ദ്രരാജ് പിന്മാറിയതു മുതൽ പദ്ധതികൾ പാളിത്തുടങ്ങി പിന്നീട് തിരിച്ചടികളുടെ പെരുമഴയായിരുന്നു കേരളത്തിൽ ഇരുപതു പേർ തികച്ചെടുക്കാനില്ലാതിരുന്നപ്പോഴും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ചെന്ന പാർട്ടി ഘടകങ്ങൾ ഉണ്ടാക്കിയെന്ന പ്രതീതി ജനിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം വെറും തള്ളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബി നേതൃത്വം സുഭാഷ് വാസുവിനു മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ചു മൈക്രോ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈക്കോടതിയുടെ കണ്ടീഷണൽ ബെയിൽ നിലനിൽക്കുന്നതിനാൽ ജില്ല വിട്ടുപോകാൻ അനുവാദമില്ലാത്തതിനാലും ഡൽഹിയിൽ നിന്നും എത്തി ഒപ്പിട്ട് വീണ്ടും തിരികെ പോയ സുഭാഷ് വാസുവിനെ ബി ജെ പി നേതൃത്വം കാണാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് സുഭാഷ് വാസുവും അനുയായിയും ഇന്നലെ കേരളത്തിലേക്ക് തിരിച്ചു ന്യൂസ് ഡെസ്ക് ഐ ടു ന്യൂസ് i2 I news, an eye for truth.